കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ എല്ലാ ഏഷ്യ ലൈവ് പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇന്നെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ആ വിവാഹ തടസ്സം ഉണ്ടാകുന്നു കാര്യം എന്താ കാരണങ്ങൾ എന്താ പലരും പറയും ഞാന് സ്വയംവര ഏലസ് ധരിച്ചു സ്വയംവര പുഷ്പാഞ്ജലി ചെയ്തു എന്തൊക്കെ ചെയ്തിട്ടും വിവാഹം നടക്കുന്നില്ല ചെല്ലു പറയും വിവാഹം ഏകദേശം അടുത്തു വന്നതാ നടക്കുന്നടക്കില്ല എന്ന അവസ്ഥ വന്നു അത് മുടങ്ങിപ്പോയി ഇതിന്റെ കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം വേണം ആ ജനന സമയവും ഇതും അനുസരിച്ച് വേണം നമ്മൾ ഒരു ദേഹരക്ഷ ധരിക്കേണ്ടത് ആ ദേഹരക്ഷ വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠ നടത്തി പീഠപൂജ മൂർത്തി പൂജ പ്രസന്ന പൂജ ചെയ്ത് ശക്തി കൊടുത്ത് ഇത്ര ഒരു സംഖ്യ ജപിച്ച് പൂർത്തീകരിച്ച് വ്രതശുദ്ധിയോടു കൂടി നിന്ന് ജനിച്ച സമയത്ത് ആ ദേഹ രക്ഷ ധരിച്ചാൽ ഫലമുണ്ടാകും എന്നാൽ അതിന് തടസ്സം വരുന്ന കാര്യത്തെ കണ്ടെത്തണം കണ്ടെത്തി പരിഹരിക്കണം ചിലർ പറയും മധ്യമരജുവാണ് അല്ലെങ്കിൽ നോക്കുമ്പോൾ മരണപ്പൊരുത്തുന്ന് പറഞ്ഞു പക്ഷെ വിവാഹം നടന്നു ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല കാരണം എന്താ അവരുടെ സന്താനം ഒരു കുട്ടി ഉണ്ടാകണമെന്നും അത്ര വിദഗ്ധമായി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിലൊരു കുട്ടിയുണ്ടാകണമെന്നും ആ കുട്ടിയുടെ ജീവിതത്തിൽ കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ അച്ഛനും അമ്മയും സന്തോഷകരമായി സൗഭാഗ്യകരമായി ജീവിക്കണമെന്നും ആ ജാതക കുട്ടികളുടെ സന്താന യോഗങ്ങളുടെ സന്താന ജാതകങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ ഈ മാതൃ പിതൃ ആൾക്കാർക്ക് ആ ദാമ്പത്യത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല കൂടുതലും നിസ്സാരങ്ങളായ കാര്യങ്ങൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചു കുട്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കൂടുതലും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാൽ ഈ വിവാഹ തടസ്സം ഇപ്പം രണ്ടും മൂന്നും പ്രാവശ്യം ഒരാൾക്ക് വിവാഹം നടക്കാനുള്ള യോഗം കാണാം ചില ഗ്രഹരാശി ദൃഷ്ടി യോഗത്തിൻ്റെ ഫലമായി അപ്പൊ ഈ ജാതകം അന്ന് ജാതകം എഴുന്നാള് ചിലപ്പോ അത്രയും നാള് ഇന്ന സമയത്ത് ഇന്ന അപഹാരമാണ് ഇന്ന ദൃഷ്ടിയാണ് അവിടെ വരുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല ഓരോ സമയത്തെയും അപ്പോ അത് മുടങ്ങിപ്പോകും ഇതിന് കുടുംബക്ഷേത്രം അതോടൊപ്പം ഈ പറയുന്ന ചില പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ഇപ്പോ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വയമര പുഷ്പാഞ്ജലി നടത്തുന്നത് സാധാരണ എല്ലാരും വൈകിട്ടൊക്കെയാ പോയി നടത്തുന്നത് എന്നാൽ രാവിലെ ഉമിനീര് പോലും ഇറക്കാതെ ശുദ്ധമായിട്ട് കൺ പണ്ട് ശുദ്ധ നോയുമുണ്ട് ഉമിനീര് പോലും ഇറക്കില്ല വ്രതം പിടിക്കുമ്പോ ഉമിനീര് തൊട്ടിക്കളെ അത്ര ആ ശുദ്ധമായി ചെന്ന് ഇതങ്ങനെയല്ല രാവിലെ ആഹാരങ്ങളൊക്കെ കഴിച്ച് പറ്റുമെങ്കിൽ ശവം കഴിക്കും ശവം എന്ന് പറയുമ്പോൾ മരിച്ച ഇത് എന്താ ഒന്നും ആയിക്കോട്ടെ അത് കഴിക്കും മത്സ്യമാംസാദികൾ ഒക്കെ ശവത്തിൽപ്പെടുന്ന ആ അത് കഴിക്കും അപ്പോൾ കഴിച്ചിട്ടാണ് പോയി ഇത് ചെയ്യുന്നത് നേരെ പറഞ്ഞു രാവിലെ ആണെങ്കിൽ അത് കൂടുതൽ അനുകൂലതയാവും അങ്ങനെ ഇത്യാദി പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അനുകൂലമായ ഫലം ഉണ്ടാകും ഇനി അഷ്ടമരാശി അതിലെ സപ്തമരാശിയിലെ ഗ്രഹദൃഷ്ടി വളരെ പ്രാധാന്യവുമാണ് ആണ് വിവാഹങ്ങളുടെ കാര്യത്തെപ്പറ്റി പറയാനുള്ളത്